لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك نند ربنا تنيم ستيم لا يؤمنون حتى يحكموك فيما شجر بينهم ഓ മുഹമ്മദ് നബിയെ, ഒരിക്കലും അവർക്ക് വിശ്വാസികളാവുക സാധ്യമല്ല. ഏതുവരെ അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ആ വിഷയത്തെ അവർ തങ്ങളിലേക്ക് മടക്കുന്നത് വരെ, ആ വിഷയത്തിലോ നബിയെ അങ്ങേ വിധികർത്താവായി അവർ സ്വീകരിക്കുന്നത് വരെ അവർക്ക് ഈമാനുള്ളവരാകാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് താങ്കൾ അവർക്ക് വേണ്ടി ഒരു വിധി പറഞ്ഞാൽ, അവരുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം പറഞ്ഞാൽ, പിന്നീട് മാനസികമായ ഒരു പ്രയാസവും അവർക്ക് അവരെ അലട്ടുവാൻ പാടുള്ളതല്ല. അങ്ങയുടെ തീരുമാനത്തിൽ ഒരു നീരസം അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങ് എന്ത് വിധിച്ചുവോ പരിപൂർണമായും അങ്ങയുടെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിന് കീഴടങ്ങുന്നത് വരെ ഒരിക്കലും അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഈമാൻ കാമിലാകണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു തീരുമാനം വന്നാൽ, പ്രവാചകൻ ഒരു തീരുമാനം പറഞ്ഞാൽ യാതൊരുവിധ മനക്ലേശവും കൂടാതെ ആ തീരുമാനത്തെ പരിപൂർണമായി സ്വീകരിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ തന്നെ അത് കൽപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഹുദു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് നൽകിയത്, എന്താണോ നിങ്ങൾക്ക് തന്നത്, ഫഹുദൂഹു, നിങ്ങൾ അത് സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹുവിന്റെ ആ പ്രവാചകൻ നിങ്ങളെ തൊട്ട് എന്ത് വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങളും വിടിയണം, വർജിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കാനുള്ള മനസ്സ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ചത് വർജിക്കാനുള്ള മനസ്സ് ഒരു മുഅ്മിനിന് ഉണ്ടാകണം, ഒരു വിശ്വാസിക്കുണ്ടാകണം. അങ്ങനെ ഒരു നിലപാടവൻ സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നു, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഓ പ്രവാചകരെ, അങ്ങയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട്, അങ്ങ് പറഞ്ഞ കാര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് നബിയെ താങ്കൾ താക്കീത് ചെയ്യണം, അവർക്ക് നബിയെ താങ്കൾ താക്കീത് കൊടുക്കണം. അന്തുസീബഹും ഫിത്ന, അവർക്ക് കുഴപ്പങ്ങൾ വന്നുപെടുന്നതിന്, ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതിനെ കുറിച്ച് നബിയെ അവർക്ക് താങ്കൾ താക്കീത് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തീരുമാനത്തിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ, ഈമാനുള്ളവർ മുഴുവൻ അത് ഗൗരവത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ വാക്കുകൾക്ക് അവർ വില കൽപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾക്ക് അവർ വില കൽപ്പിച്ചു വളരെയധികം മഹത്തരമായി. അതുപോലെ തന്നെ ആദരവോടെ ആ ഖുർആനെയും സുന്നത്തിനെയും അവർ സമീപിച്ചു. അങ്ങനെ ആ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളയുടെ സുന്നത്തും സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും അവർ അടിസ്ഥാനപരമായ ചില മാർഗങ്ങൾ സ്വീകരിച്ചു പോന്നു. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് പരിപൂർണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തും അല്ലാഹു കൃത്യമായി സംരക്ഷിച്ചത് അടിസ്ഥാനപരമായ നിയതമായ ചില നിയമത്തിന്മേലാണ്. അതുകൊണ്ട് തന്നെ ആ നിയതമായ നിയമത്തിന്മേൽ സംവിധാനിക്കപ്പെട്ട, സംരക്ഷിക്കപ്പെട്ട ആ പ്രമാണത്തെ സ്വീകരിക്കുന്നതിൽ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാട്
ലോകത്തെ കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹം ഐക്യകണ്ഠമായി ഇജ്മാഓടുകൂടി അംഗീകരിച്ച് ആചരിച്ചു വന്നു. അവിടെ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിന്റെ യഥാർത്ഥമായ മാർഗം സ്വീകരിച്ച ആളുകൾക്കിടയിൽ ഉണ്ടായില്ല. അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നമുക്കറിയാം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് കക്ഷികളായി മുസ്ലിം സമൂഹം രൂപപ്പെട്ടിട്ട് പോലും അടിസ്ഥാനപരമായി ആ ആദർശത്തിന്മേൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവർ തന്നെയും ഐക്യകണ്ഠേന എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സമസ്തക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല ഈ നാട്ടിലെ സമസ്തക്കാർക്കുള്ളത്, ആ നിലപാടല്ല ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ളത്. എന്നാൽ ഈ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനോ ഒരു വാദപ്രതിവാദം നടത്തുവാനോ കൂടിയിരുന്നാൽ പരസ്പരം ചോദിക്കാറുണ്ട്, എന്താണ് പ്രമാണം? സമസ്തക്കാരും മുജാഹിദികളും തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ അവർ ചോദിക്കും, എന്താണ് പ്രമാണം? ആ സമയത്ത് മുജാഹിദികൾ പറയും, ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവിടെ സുന്നി മുജാഹിദ് തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി കൂടിയിരുന്നാൽ അവർ ചോദിക്കും, ഒരു വാദപ്രതിവാദത്തിന് കരാറെടുക്കുകയാണെങ്കിൽ ചോദിക്കും, എന്താണ് പ്രമാണം? ഖുർആൻ, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഞങ്ങൾ ഖുർആനും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളും സ്വീകരിക്കുകയില്ല എന്ന് ഒരിക്കലും നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോ സമസ്തക്കാരോ പറയുകയില്ല എന്നത് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിൽ നമുക്കിടയിൽ നിലവിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയുവാൻ വേണ്ടിയാണ്. എന്തേ ഈ രൂപത്തിലൊരു ഐക്യമുണ്ടായത്? എന്തേ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു നിലപാടിൽ എല്ലാവരും ഏകോപിപ്പിച്ചത്? അതെന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് മുസ്ലിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു നടപടിക്രമമുണ്ട്, മുസ്ലിം സമൂഹം ഐക്യകണ്ഠേന സ്വീകരിച്ചു വരുന്ന ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾ പൊതുസമ്മതമാണ്, പൊതുസമ്മതമായ ആ നയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ നിലനിൽക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകളും വ്യത്യസ്തമായ ചില ചിന്താഗതികളും ആസൂത്രിതമായി നമുക്കിടയിൽ നമ്മുടെ ആളുകൾക്കിടയിൽ ചില ആളുകൾ വളരെ ശക്തമായി ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സ്വഹീഹായ ഹദീസ് കണ്ടാലും ഞങ്ങളത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ലോകത്തെ മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ചു പോന്ന ആരും എതിരഭിപ്രായം പറയാതെ മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാ കൊണ്ടും അതുപോലെ തന്നെ ഒരു ഹദീസ് സ്വീകരിക്കുമ്പോൾ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട അതിന്റെ ഉസൂലുകൾ പാലിച്ചുകൊണ്ടും വന്നിട്ടുള്ള ആ ഹദീസുകൾ ആ നിലയ്ക്ക് കണ്ടാൽ പോലും ഞങ്ങളത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു പുത്തൻ പ്രവണത നമുക്കിടയിൽ ഉണ്ടായി. ഇങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെ നിന്ന് നാം പറയുമ്പോൾ സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുമല്ല മൗലവി, അത് സ്വാഭാവികമാണ്. രണ്ട് കക്ഷികൾ തമ്മിൽ വഴക്കുണ്ടായാൽ, രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു കക്ഷിയുടെ മേൽ ആരോപണം ഉന്നയിക്കുക എന്നത് അത് സ്വാഭാവികമായും നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മറ്റൊരു കക്ഷിയോടുള്ള വിരോധം കൊണ്ടാണ് നിങ്ങൾ അത്തരത്തിൽ പറയുന്നത്, ആ കക്ഷിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾ കക്ഷിത്വം പറയുകയാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെ ചിന്തിക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നത് മാനിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരുടെ പേരിലും അത്തരത്തിൽ ഒരു ആരോപണം പറയുന്നില്ല. നമുക്കറിയാം ഇവിടെ മടവൂരിസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മടവൂരികൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചു വിടുന്നില്ല. നേരെ മറിച്ച് അവരെ അംഗീകരിക്കുന്നവർ പോലും ഈ യാഥാർത്ഥ്യം സമ്മതിക്കുന്നുണ്ട്. മടവൂരിസത്തിന് പിമ്പലം നൽകുന്നവർ പോലും ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട്, നമുക്കിടയിൽ അരുതാത്തത് ചിലത് സംഭവിക്കുന്നു, നമുക്കിടയിൽ അരുതാത്തത് ചിലത് നടക്കുന്നു, അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ പോലും നമ്മിൽ നിന്ന് കൈയൊഴിഞ്ഞു പോകുന്നു, ആ പ്രമാണങ്ങളെ പോലും കൈമോശം ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് നമ്മളല്ല പറയുന്നത്, നേരെ മറിച്ച് മടവൂരികൾ തന്നെ അംഗീകരിക്കുന്നവർ തന്നെ അത് പറയുമ്പോൾ സ്വാഭാവികമായും വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നത് കൊണ്ട് അത്തരമൊരു വാചകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
പുതുതായി ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹദീസിനെ സ്വീകരിക്കുന്നവരാണ് ഭൂരിഭാഗവും. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകൾ, ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ സ്വീകരിക്കുക, പ്രാധാന്യം കൊടുക്കുക, അതിനിടയിൽ വിശ്വാസയോഗ്യമാണെന്ന് അംഗീകരിക്കുക. പിന്നീട് ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് പ്രാധാന്യം, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, ഇങ്ങനെ ഒരു ക്രമവും ശീലിച്ചു വന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ, ഒരു പക്ഷെ എൻ്റെ സംശയമായിരിക്കാം, ഒരു പുതിയ അവസ്ഥ, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണെങ്കിൽ പോലും അവ മുഴുവൻ വിശ്വാസയോഗ്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ വിഷയകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ കേട്ട് അവസാനിപ്പിക്കാനല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ബോധം ഇതിലുണ്ടാകുകയും നിങ്ങളുടെ പക്കൽ ഈ അസുഖം ബാധിച്ചവർ വന്ന് സംസാരിക്കുകയോ പറയുകയോ